സ്ഥാനാർത്ഥി പി മോഹൻരാജ് പ്രസിഡന്റായ അർബൻ സഹരണ ബാങ്കിൽ വൻ ക്രമക്കേടുകൾ ഇങ്ങനൊരു വാർത്ത തെളിവ് സഹിതം പുറത്തു വന്നിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുബോധ മണ്ഡലത്തിൽ ഒരു ചലനവും അത് സൃഷ്ടിച്ചിട്ടില്ല നമ്മളിൽ പലരിലോട്ടും ആ വാർത്ത എത്തിയിട്ടുമില്ല കാരണം കേരളത്തിൽ പറഞ്ഞു പഴകിയ ഒരു ചൊല്ലുണ്ട് കോൺഗ്രസ് എന്ന പദത്തിന് ഒരു മറുപേരുണ്ടെങ്കിൽ അത് അഴിമതിയാണ് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തി സ്വജനപക്ഷവാദം കാണിച്ചും ക്രമക്കേട് നടത്തി എന്നുള്ളതൊന്നും ഇന്ന് നമ്മൾ മലയാളികൾക്ക് ഒരു വാർത്തയെ അല്ല ന്യൂസ് ചാനലുകളിൽ സ്ക്രോൾ ന്യൂസുകളിൽ പോലും ഒരു പ്രാധാന്യവും അതിന് കിട്ടുന്നില്ല അതിന് കാരണവും മറ്റൊന്നുമല്ല കോൺഗ്രസുകാരുടെ അഴിമതി എന്നുള്ളത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ നിത്യസംഭവമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പുതുമയും അതിശയോക്തിയും ജനങ്ങൾക്ക് തോന്നാത്തതും നമ്മുടെയൊക്കെ നികുതിപ്പണം കൊള്ളയടിക്കുന്നവരുടെ ബന്ധുജനങ്ങൾക്ക് വഴിവിട്ട നിയമനങ്ങളും ക്രമക്കേടുകളും നടത്തുന്നവരുടെ മാത്രം പാർട്ടിയായി സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തിന്റെ നേരവകാശികളെന്ന് ഊറ്റം കൊള്ളുന്ന കോൺഗ്രസ് മാറി എന്നുള്ളത് ഇന്നു നമ്മളിൽ പലരുടെയും ബോധ മനസ്സിൽ എത്തിയിട്ടില്ല അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും കോൺഗ്രസുകാർക്കാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോന്നിയിൽ നിന്നും പുറത്തു വരുന്നത് ജേഷ്യന്റെ മകന്റെ ഭാര്യയെ നിയമം മറികടന്ന് ബാങ്കിൽ നിയമിച്ചതായുള്ള സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സഹകരണ വകുപ്പിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ ചട്ടങ്ങൾ മറികടന്ന് ബാങ്കിന്റെ സെക്രട്ടറിയാക്കി നിയമിച്ച ശേഷമാണ് അടുത്ത ബന്ധുവിനെ ബാങ്കിൽ ജോലി സ്ഥിരപ്പെടുത്തി കൊടുത്തത് പത്തനംതിട്ട നഗരത്തിൽ അർബൻ സഹകരണ സംഘം നിലവിൽ വന്ന കാലം മുതൽ ബാങ്കിന്റെ പ്രസിഡന്റാണ് കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജ് ജ്യേഷ്ഠന്റെ മകൻ എന്നാൽ കോൺഗ്രസ് നേതാവും പത്തനംതിട്ട നഗരസഭാ കൗൺസിലറുമായ റോഷൻ നായരുടെ ഭാര്യയാണ് സകല ചട്ടങ്ങളും കാറ്റിൽ പറത്തി നിയമിച്ചത് അതായത് അഞ്ചു വർഷത്തിൽ കൂടുതൽ പ്രവർത്തി പരിചയമുള്ള കളക്ഷൻ ഏജന്റുമാരെ മാത്രമേ ബാങ്കിൽ പ്യൂണായി നിയമിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലവിലിരിക്കെയാണ് വേണ്ടത്ര പ്രവർത്തി പരിചയമില്ലാത്ത ബന്ധുവിനെ നിയമിച്ചത് കാത്തോലിക്കറ്റ് കോളേജിലെ ഗസ്റ്റ് ഗധ്യാപികയായിരുന്ന ഇവർ ജോലി രാജിവെച്ചാണ് സഹകരണ ബാങ്കിൽ സ്ഥിരം നിയമനം നേടിയത് എന്ന വിരോധാവാസം കൂടി ഇതിനുണ്ട് പച്ചക്കഴിമതിയും ക്രമക്കേടും നടത്തി തെളിവ് സഹിതം പിടിക്കപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നാൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ അവർ ഇനിയും അഴിമതി നടത്തും അത് നമ്മൾ ജയിപ്പിച്ചാലും ശരി തോൽപ്പിച്ചാലും ശരി കാരണം അത് അവരുടെ ശീലമാണ് മാറ്റാൻ പറ്റില്ല